സോ ഒരാളെ കുറിച്ച് അനാവശ്യമായിട്ട് പറയുമ്പം ഇറ്റ് ഡെഫിനറ്റ്ലി ഹേർട്സ് ബട്ട് ഇറ്റ്സ് ഓക്കെ. ഒരു കാര്യത്തിൻ്റെയും പ്രശ്നം ഒരിക്കലും ഞാൻ ആയിട്ട് തുടങ്ങിയിട്ടില്ല. മറ്റുള്ളവർ തുടങ്ങി എന്നെ കുറ്റം പറയുമ്പം ഐ ഓൾസോ എൻ്റെ ഒരു സൈഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തെറ്റാന്ന് എപ്പോഴും ചങ്കൂച്ചടുത്തോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ ചങ്കൂച്ചുണ്ട്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാനത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല. എന്നെയോ എൻ്റെ ഫാമിലിയെ കുറിച്ചോ എൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ചോ ആരെങ്കിലും അങ്ങനെ ഒരു തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ അവരെ എപ്പോഴും സപ്പോർട്ട് ചെയ്യും. ആ വിശ്വാസം എനിക്കുണ്ട്. ഐ തിങ്ക് ദാറ്റ്സ് ഇനഫ് ഫോർ മീ. എന്തായാലും റോസിൻ ഓൾ ദ ബെസ്റ്റ്. ഈ ഒരു യാത്ര, റോസിൻ്റെ ഓരോ സ്റ്റണ്ട് പെർഫോമൻസും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. റോസിൻ ആ ഒരു റോസിൻ്റെ ഡേ ദ ഫിയർ ബാഡ്ജ് അഴിച്ച് എനിക്ക് തരുമ്പോൾ ലെറ്റസ് ഗോ ത്രൂ റോസിൻസ് എക്സ്പീരിയൻസ്. വളരെ മനോഹരമായിട്ടുള്ള 10, 15, 16 എപ്പിസോഡുകളിലൂടെ റോസിൻ കരഞ്ഞും ചിരിച്ചും അലറിയും ഒക്കെ പോയ ആ യാത്രയിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. Relax. Come on. Yeah. One more to go. Come on, Rosin, jump. 5 minutes. Leave your hand. Come on, nothing will happen to you. Come on. Rosin, come on. Rosin, you are a star. Thank you. Rosin, it's a painful thing. എനിക്ക് അറിയാം. ഇത് എൻ്റെ കയ്യിലേക്ക് തന്നിട്ടുള്ള എല്ലാ കുട്ടികളുടെയും കണ്ണിലേക്ക് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഉള്ളിലും ഒരു കുത്തലുണ്ടാവുന്നുണ്ട്. പക്ഷേ ഒരു ഹോസ്റ്റ് എന്ന നിലയിൽ ഇതെൻ്റെ കർത്തവ്യമാണ്, ഇത് ഗെയിമിൻ്റെ ഒരു ഫോർമാറ്റാണ്, എൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ ധർമ്മമാണ്. ഈ കുട്ടി ഇവിടുന്ന് എലിമിനേറ്റ് ആയി അല്ല പോകുന്നത്, വിജയിച്ചിട്ടാണ് പോകുന്നത്. ഒരുപാട് ഭയത്തെ മറികടന്ന്, ഒരുപാട് ജീവിതത്തിലെ വെല്ലുവിളികളെ മറികടന്നാണ് പോകുന്നത്. റോസിൻ, ഐ എം റിയലി ഹാപ്പി ഫോർ യു. താങ്ക് യു സോ മച്ച്. സീ യു സൂൺ. യെസ്, താങ്ക് യു. All the best. I'm sorry too. What? Jeechu vaata. സൊ ഡേ ഓഫ് ദ ഫിയർ എന്ന് പറഞ്ഞ് ഈ ഒരു ഫണ്ടാസ്റ്റിക് ഷോയിൽ എൻ്റെ ജേർണി അവസാനിച്ചു. സങ്കടമുണ്ട്. തീർച്ചയായിട്ടും നമ്മളൊരു ഷോ ഇതിൻ്റെ ഒരു ഭാഗമായി എലിമിനേറ്റ് ആയി പോകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വിഷമമുണ്ട്. അത് നമ്മൾ ഹ്യൂമൻസ് ആയതുകൊണ്ട് ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അതുകൊണ്ട് കരയുന്നതിലൊന്നും എനിക്കതിൻ്റെ ഒരു വിഷമമില്ല. കുറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്, അവരെ മിസ് ചെയ്യും. ബാക്കിയുള്ളത് എന്താണ് ഇനോ, ബാക്കിയുള്ള ടാസ്ക് നമ്മൾ തോറ്റാലും ചെയ്യാനുള്ള ഒരു ആകാംക്ഷ, ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അത് മിസ് ചെയ്യും. ഈ 12 പേരിൽ ഒരാളാവാൻ പറ്റിയത് തന്നെ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് ഞാൻ കരുതുന്നു.